ഏറ്റവും ബേസ് വീരിയൻറ്റായ സിഗ്മയാണ് സിഗ്മയിൽ വരുമ്പോഴത്തേക്കുള്ള ഡിഫറൻസ് ഉണ്ടല്ലോ ഈ ഡോർ സൈഡിൽ നമുക്ക് മിറർ കൺട്രോൾസ് മാത്രമാണ് അതിനകത്ത് മിസ് ആവുന്ന ഒരു കാര്യം ബാക്കി പവർ കൺട്രോൾസും കാര്യങ്ങളും എല്ലാം ആയിട്ട് വരുന്നുണ്ട് പിന്നെ അതുപോലെ മിസ്സൗട്ടാവുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഈ ഒരു ഇൻഫർട്ടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഡിസ്പ്ലേ ആണ് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മാരുതിയുടെ ഏറ്റവും പുതിയ വാഹനമായ ഫ്രോൺസിൻ്റെ വിശേഷങ്ങളായിട്ടാണ് ഫ്രോൺസിൻ്റെ വീഡിയോ നമ്മൾ ആൾറെഡി ഓട്ടോ എക്സ്പോ നടന്ന സമയത്ത് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് നമ്മൾ ആൽഫ എന്ന് പറഞ്ഞ ടോപ്പ് വേരിയൻറ്റിൻ്റെ വീഡിയോ ആയിരുന്നു വന്ന് ചെയ്തത് ഇന്നിപ്പോൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് മൂന്ന് വേരിയൻ്റാണ് ഏറ്റവും ബേസ് വേരിയൻറ്റായ സിഗ്മ വരുന്നുണ്ട് പിന്നെ ഡെൽറ്റ വരുന്നുണ്ട് പിന്നെ മാരത്തെ ഒരു പുതിയ വേരിയൻ്റോട് അവതരിപ്പിച്ചിട്ടുണ്ട് ഡെൽറ്റാ പ്ലസ് എന്ന് പറഞ്ഞ വേരിയെന്റ് ഈ മൂന്ന് വേരിയൻറ്റിൻ്റെ വണ്ടികളാണ് ഈ മൂന്ന് ഇവിടെ നിറന്ന് കിടക്കുന്നത് ഏകദേശം പത്ത് കളറോളം എന്ന് വെച്ചാൽ ഡിയൽ ടോൺ ഉൾപ്പെടെ പത്തോളം കളറില് വാഹനം നമുക്ക് അവൈലബിൾ ആണ് പിന്നെ പുതിയതായിട്ട് വന്ന വേരിന്റാണ് ഡെൽറ്റ പ്ലസ് പിന്നെ മാര്യതിയിൽ നമ്മൾ കുറച്ചായിട്ട് വിലേനെ വന്നപ്പോൾ നമുക്ക് ആർ എസ് എന്ന് പറഞ്ഞ എഡിഷൻ ഉണ്ടായിരുന്നു ഒരു ടർബോ ഉള്ളൊരു വാഹനം അപ്പം അത് വീണ്ടും നമ്മുടെ ഫ്രോൺസിലൂടെ വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ് വൺ ലിറ്റർ ടർബോ എഞ്ചിനോടെ വന്നിട്ടുണ്ട് അപ്പം എങ്ങനെയൊക്കെയാണ് എഞ്ചിൻ ഓപ്ഷൻ വരുന്നതെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ബേസ് വേരിയൻ്റ് തൊട്ട് ഇപ്പം ഡെ സിഗ്മാ ഡൽറ്റ അതുപോലെ ഡെൽറ്റ പ്ലസ് മൂന്ന് വേരിയൻറ്റിൽ വൺ പോയിൻറ്റ് ടു ലിറ്റർ വരുന്ന എഞ്ചിൻ ഓപ്ഷൻ അവൈലബിൾ അതുപോലെ ഡെൽറ്റ പ്ലസ് തൊട്ട് നമുക്ക് വൺ ലിറ്റർ ടെർബോയും അവൈലബിൾ ആണ് എല്ലാത്തിനും നമുക്ക് ഏറ്റവും ബേസ് വീടിൻ്റെ സിഗ്മിച്ച് ബാക്കി എല്ലാത്തിനും നമുക്ക് മാനുവലും ഓട്ടോമാറ്റിക് കിട്ടും പക്ഷേ വൺ ലിറ്റർ വരുമ്പോഴത്തേക്ക് നമുക്ക് ഓട്ടോമാറ്റിക്കിൻ്റെ ആ ഗിയർ ബോക്സ് വരുന്നത് സിക്സ് സ്പീഡ് ആയിരിക്കും ബാക്കിയെല്ലാത്തിൻ്റെ നമുക്ക് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് വരുന്നത് ഫൈവ് സ്പീഡ് അങ്ങനെ കുറച്ച് ഡിഫറൻസും കാര്യങ്ങളൊക്കെ നമുക്ക് എൻജിനകത്തും ഗിയർ ബോക്സിനൊക്കെ ഉണ്ട് അപ്പോൾ ഏറ്റവും വൺ പോയിൻറ്റ് ടു എഞ്ചിൻ വരുന്നത് അത് എടുത്തു പറയുന്ന കാര്യം നമുക്ക് കെ സി ഡി സിയിൽ വരുന്ന ഡുവൽ ജെറ്റ് ഡുവൽ ബി വി ടി അപ്പോൾ നമുക്ക് സ്വിഫ്റ്റിനകത്തും ബെലൈനകത്തും കാണുന്ന ആ ഒരു സെയിം എഞ്ചിനാണ് വളരെ റിഫൈൻഡ് ആണ് അത്യാവശ്യം നമ്മുടെ ഇന്ത്യക്കാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ മലയാളികളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു കാര്യം നല്ല ഫ്യുവലേഷൻ്റെ ഏറ്റവും നല്ല ഫ്യുവലേഷൻ ആയിട്ട് കിട്ടുന്നത് ഏകദേശം ഇരുപത്തി അടുത്തുള്ള ഒരു മൈലേജാണ് ഓട്ടോമാറ്റിക്കലും മാനുവലും ഈ രണ്ട് എഞ്ചിനും പറയുന്നത് അപ്പം ഡ്യൂലിജിറ്റിൻ്റെ കാര്യം നമ്മളെല്ലാവരും എല്ലാവരും എക്സ്പീരിയൻസാണ് വളരെ നല്ല രീതിയിലറിയാം അത്രത്തോളം നല്ലൊരു മൈലേജ് കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേടാം ഇനി വൺ ലിറ്ററിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ പെർഫോമൻസ് ആണ് അതിൻ്റെ ടോർക്ക് നോക്കിയാണെങ്കിൽ ഏകദേശം നൂറ്റി അമ്പത് എൻ്റെ അടുത്ത് ഒരു ടോർക്ക് വരുന്നുണ്ട് കറക്റ്റ് വരുന്നതിന് നൂറ്റി നാൽപ്പത്തി ഏഴ് പോയിന്റ് ആറ് അങ്ങനെയാണെന്ന് തോന്നുന്നത് ഏകദേശം നൂറ് ബി എച്ച് ബി പവർ വരുന്നുണ്ട് അപ്പോൾ എല്ലാം കൊണ്ടും അടിപൊളിയായിട്ടുണ്ട് ഏറ്റവും ടോപ്പ് വേരിയൻറ്റ് നിലവിൽ നമുക്ക് ഷോറൂമിലേക്ക് എത്തിയിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ കാണിക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഏറ്റവും ബേസ് വേരിയൻ്റായിട്ടാണ് അത്യാവശ്യം ഫീച്ചർ ഫീച്ചറുണ്ട് വണ്ടിയിൽ അതൊരു നല്ലൊരു കാര്യം തന്നെയാണ് കാരണം ഒരു ഒമ്പത് ലക്ഷം രൂപയ്ക്ക് അകത്തുള്ള ഒരു പ്രൈസിലാണ് ഓൺ റോഡ് സ്റ്റാർട്ട് ഒരു പതിനഞ്ച് പോയിൻറ്റ് സംതിങ് രൂപയ്ക്കാണ് ടോപ്പെൻ്റെ പ്രൈസ് വരുന്നത് അപ്പോൾ കറക്റ്റ് പറഞ്ഞാൽ നമ്മുടെ ഗ്രാൻഡ് വിത്താറിൻ്റെ ഒരു ഫ്രണ്ട് അപ്പിയറൻസ് വാഹനത്തിന് നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട് എസ് യു വി ആയിട്ട് തന്നെയാണ് മാരതി ഈ ഒരു പ്രോഡക്റ്റിനെ അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ലാസ്റ്റ് ഓട്ടോ എക്സ്പോയിൽ പറഞ്ഞൊരു കാര്യം പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തഞ്ച് വർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ മാരതി ഇറക്കാൻ പോകുന്നത് എസ് യു വിളികളായിരിക്കും എന്നാണ് അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് ഒരു എസ് യു വി ആണ് ഏറ്റവും പുതിയതായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത് പേരും വളരെ ഡിഫറൻറ്റായിട്ടുള്ളൊരു പേര് തന്നെയാണ് ഫ്രോൺസ് വേരും നല്ലതാണ് അപ്പോൾ വേരിയൻറ്റും ഒരു പുതിയ വേരിയൻറ്റോട് വന്നു അപ്പോൾ ബേസ് വേരിയൻറ്റിൽ തന്നെ നമുക്ക് പ്രൊജക്റ്റഡ് എൽ ഇ ഡി ലാംസൊക്കെ വന്നിട്ടുണ്ട് എൽ ഇ ഡി അല്ല പ്രൊജക്റ്റഡ് ആണ് വരുന്നത് യെല്ലോ ലൈറ്റാണ് കുറച്ചുകൂടെ എനിക്കും ഫേവറിലായിട്ടുള്ള ഫേവറേറ്റ് ആയിട്ടുള്ള യെല്ലോ ലൈറ്റ് തന്നെയാണ് വൈറ്റ് ലൈറ്റിനെ കാട്ടി കാരണം ഓപ്പോസിറ്റ് ഒരു വൈറ്റ് ലൈറ്റുള്ള ഒരു വണ്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ടാവും പക്ഷേ യെല്ലോ ലൈറ്റ് ഉള്ള വണ്ടി വരുമ്പോൾ അത്ര ഡിസ്റ്റർബൻസ് ഉണ്ടാവാറില്ല അപ്പോൾ യെല്ലോ ലൈറ്റ് തന്നെയാണ് ഇതിനകത്ത് കൊണ്ടിരിക്കുന്നത് ആണ് പക്ഷേ നമുക്ക് ഡെൽറ്റാ പ്ലസ്സിലേക്ക് വരുമ്പോൾ ഒരു ഹെഡ് ലൈറ്റ് ഒരു ട്രിപ്പിൾ പാറ്റേണിലേക്ക് വരുന്നത് കാണിച്ചതരാം അതോടെ അവിടെ കാണാം നമുക്ക് വൈറ്റ് ആണ് അതിനകത്ത് എൽ ഇ ഡിയുടെ കളർ വരുന്നത് അപ്പോൾ അങ്ങനെ ചെറിയ ഡിഫറൻസ് ലെറ്റ ഡെൽറ്റ പ്ലസ് തൊട്ട് വരുന്നുണ്ട് അപ്പോൾ അതാണ് എൽ ഇ ഡിയുടെ കാര്യം അതുപോലെ ടോപ്പിൻ്റെ വേരിയൻറ്റ് വഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഫോളോ മീ ഫംഗ്ഷൻ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് സൈഡിലേക്ക് വരുന്നുണ്ട് ബാക്കി അപ്പിയറൻസ് ബേസ് നമുക്ക് വാഹനം അപ്പോൾ ഏറ്റവും ബേസ് ഏരിയൻ്റെ എടുത്താലും ടോപ്പ് പേരിൻ എടുത്താലും വലിയ ഡിഫറൻസ് ഇല്ല എന്ന് തന്നെ പറയാം ഈ ഒരു കാണുന്ന തിക്കായിട്ടുള്ള ഒരു ക്രോം ബീഡിങ്ങും ഈ കാണുന്ന ഒരു ഒരു എന്താ പറയുക ഒരു അത്യാവശ്യം എല്ലാം കോമൺ ആയിട്ട് ഈ ബേസ് തൊട്ട് ടോപ്പ് ഏരിയൻ്റെ ഒരേ സ്ട്രക്ചറും ഒരേ പാറ്റേണിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ താഴേക്ക് വരുമ്പോൾ നമുക്ക് ആ താഴേക്കല്ല ഏറ്റവും ഈ ഈ ഒരു ക്രോം ബീഡിങ്ങിനോട് ചേർന്ന് തന്നെ നമുക്ക് കാണുന്ന ഒരു ഡിആർഎൽ യൂണിറ്റ് ഉണ്ട് ഈ ഒരു ഡിആർഎൽ യൂണിറ്റ് നമുക്ക് ഡിഫറൻസ് വരുന്നുണ്ട് സിഗ്മും സിഗ്മയിലും ഡെൽറ്റയിലും നമുക്ക് ഈ കാണുന്ന ഒരു സ്ട്രക്ച്ചറും ഡെൽറ്റാ പ്ലസിലേക്ക് വരുമ്പോൾ നമ്മുടെ ഹെഡ്ലാം പോലെ തന്നെ ഡിഫറൻസ് അതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അത് കുറച്ചുകൂടെ ഒരു കോസ്മെറ്റിക് വേസ് കുറച്ചുകൂടെയൊക്കെ ഉള്ളവർക്ക് കുറച്ചുകൂടി അഡ്വാൻറ്റേജ് എപ്പോഴും ഡെൽറ്റ പ്ലസ് എന്ന് പറഞ്ഞ വേരിയേണ്ടായിരിക്കും ബാക്കി കാണുന്ന ഫ്രണ്ടിൽ പ്രത്യേകിച്ച് ഡിഫറൻസോ കാര്യങ്ങളൊന്നും എടുത്ത് പറയാനില്ല ഈ ഫ്രണ്ടിലെ സ്ക്രിപ്പ് പ്ലേറ്റും ആ ലിപ്പ് പോലുള്ള എലമെന്റും എയർ റിൻറ്റേക്കും എല്ലാം ആയിട്ട് എല്ലാ വീരിയലും സെയിം തന്നെ

ഇനി വീൽസിൻ്റെ കാര്യത്തിൽ ഒരു അട്രാക്ഷൻ കൊണ്ടുവന്നുണ്ട് സാധാരണ നമ്മൾ ഏറ്റവും ബേസ് വേരിയൻറ്റിൽ ഒരു ഡയമെൻഷനും അതിൻ്റെ മുകളിലോട്ട് പോകുമ്പോൾ മറ്റൊരു ഡയമെൻഷനൊക്കെയാണ് സാധാരണ കൊടുക്കാറ് പക്ഷേ ഇതിനകത്ത് ഒരു മാറ്റം കൊണ്ടുവന്നിട്ടില്ല ഏറ്റവും ബേസ് വേരിയൻറ്റ് കൊണ്ട് സിക്സ്റ്റീൻ ഇഞ്ച് വീൽസ് തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സിഗ്മയിലും ഡൽറ്റയിൽ നമുക്ക് അലോയ് വീൽ പ്രൊവൈഡ് ചെയ്തിട്ടില്ല ഡെൽറ്റ പ്ലസ്സിലും അതുപോലെ തൊട്ട് മുകളത്തെ വേരിൻ്റെ സീറ്റിൽ നമുക്ക് പെയിൻറ്റഡ് അലോയ് ആയിരിക്കും അതുപോലെ ടോപ്പിൻ്റെ വേരിയൻ്റായ ആൽഫയിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് പ്രിസിഷൻ കട്ട് അലോയ് വരും അങ്ങനെ ഒരു ചെറിയ ഡിഫറൻസ് വേരിയൻറ്റ് വൈസ് കൊണ്ടുവന്നുണ്ട് അത്രയെങ്കിലും കൊണ്ടുവരണം അത് എന്ന് വെച്ചാൽ വാല്യൂ ഫോർ മണി ഓരോ എക്സ്ട്രാ പൈസ കൊടുക്കുമ്പോൾ അതിനകത്ത് എക്സ്ട്രാ കുറച്ച് കാര്യങ്ങൾ കാണാം കാണും അതുകൊണ്ട് അങ്ങനെ ഒരു ഡിഫറൻസ് അതിൽ കൊണ്ടുവന്നുണ്ട് വാക്സിനേഷൻ സെറ്റാണ് നമുക്ക് ഫ്രണ്ടിൽ സസ്പെൻഷൻ സൈഡിൽ കൊണ്ടുവന്നിരിക്കുന്നത് പോലെ ഫ്രണ്ട്രണ്ട്രണ്ടിൽ ഡിപ്ലേ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ക്ലാഡിങ് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് ഒരു എസ് യു വി ഫീൽ ഉള്ളൊരു വാഹനത്തിൻ്റെ ആ ഫീൽ ഒന്നും എൻഹാൻസ് ചെയ്യാൻ ഉപകരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഒരു എല്ലാ വേരിയന്റും നമുക്ക് വീൽ സൈഡിലും അതുപോലെ ഡോറിലും ഈ ഡോറില് ക്ലാഡിങ് കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ റണ്ണിംഗ് ബോർഡിൻ്റെ സൈഡിലും ആ ഒരു ക്ലാഡിങ് ആവേണ്ടി ബ്ലാക്ക് കറില് കൊണ്ടുവന്നിട്ടുണ്ട് റെഡ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഈ ഒരു ക്ലാഡിങ്ങിൻ്റെ ഒരു ഭംഗി ഒന്നുകൂടെ കൂടും എന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട മിററ് നമുക്ക് ബേസ് വേരിൻ്റാണ് ഈ ഒരു വാഹനം ബേസ് വേരിയൻറ്റ് നമുക്ക് പെയിൻ്റഡ് അല്ല നോർമൽ ബ്ലാക്ക് മിററാണ് വരുന്നത് ഇലക്ട്രോണിക് കൺട്രോൾസ് ഒന്നും വരുന്നില്ല പക്ഷേ നമുക്ക് തൊട്ടടുത്ത വേരിയൻ്റായ ഡെൽറ്റ തൊട്ട് തന്നെ ഇലക്ട്രോണിക് കൺട്രോൾസ് ഉള്ള മിറർ അവൈലബിൾ ആണ് ഏറ്റവും ടോപ്പ് വേരിയൻ്റ് ആൽഫയിൽ നമുക്ക് ഓട്ടോ ഹോൾഡിംഗ് ഫംഗ്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് ആയിട്ട് ട്രെയിൻഡിംഗ് ഇൻഡിക്കേറ്ററും വരുന്നുണ്ട് ഇനി ഡോർ ഹാൻഡിൽ നമുക്ക് പെയിൻ്റഡ് അല്ല ബേസ് വേരിയിൽ വരുന്നത് നമുക്ക് വേണമെങ്കിൽ ആഫ്റ്റർ മാർക്കറ്റിൽ പെയിൻറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ ബാക്കി ഡിഫറൻസ് ഒന്നും ഇല്ല പിന്നെ നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം ഇതിന് മുകളിലുള്ള പല വണ്ടികളും ഇല്ലാതെ ഇപ്പം സിയാസിന് വേണമെങ്കിൽ ഇല്ലാന്ന് പറയുന്ന ഒരു കാര്യമല്ല യു വി കട്ട് ഗ്ലാസ് അത് ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് നല്ലൊരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് നമ്മൾ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞാൽ ആർ ടി ഫൈനൊക്കെ വരാനുള്ള സാധ്യത പക്ഷേ അതിൽ നിന്ന് മാനുഫാക്ചർ സൈഡിൽ നിന്ന് ഇങ്ങനൊരു കാര്യം വരുമ്പോൾ വളരെ ഒരു നല്ല കാര്യമാണ് ചൂടൊക്കെ ഈ ഒരു ചൂട് സമയത്ത് എല്ലാവരും ഭയങ്കര ബുദ്ധിമുട്ടി ആ ഒരു സമയത്ത് യു വി കട്ട് ഗ്ലാസ് വളരെ ഉപകാരപ്പെടുന്ന കാര്യമാണ് അപ്പോൾ യു വി കട്ട് ഗ്ലാസ് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ വണ്ടിക്ക് ഹൈറ്റ് തരുന്നവരെ കുറവാണ് ആ എസ് യു ഫീല് ഒന്നുകൂടെ എൻഹാൻസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഹൈറ്റൊക്കെ കുറച്ച് ഡയമെൻഷൻ ബേസ് നോക്കിയാണ് നമ്മുടെ ബെലേനയെ കാട്ടി കുറച്ചുകൂടെ ഒരു വളരെ പൊടിക്ക് ഇൻക്രീസ്ഡ് ആണ് അപ്പോൾ സത്യത്തിൽ ഈ ഒരു വാഹനവും ബലയനയുടെ കാണുമ്പോൾ നമുക്ക് ബലയനയ്ക്കാണ് കൂടുതൽ വലിപ്പം എന്ന് തോന്നുമെങ്കിലും ക്ഷേത്രാർത്ഥത്തിൽ വലിപ്പം കൂടുതലുള്ളത് നമ്മുടെ ഫ്രോൺസിന് തന്നെയാണ് അപ്പം റൂഫ് റെയിൽ കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാ വേരിയും നമുക്ക് ഈ ഒരു റൂഫ് റെയിൽ ഫ്രൈയിലും ആണ് പിന്നെ നമുക്ക് ടോപ്പ് ഏരിയൻ്റെ വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്കൊരു ക്രോം ക്രോംപ്ലേറ്റിംഗ് കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് കിട്ടുന്നുണ്ട് അത് നല്ലൊരു കാര്യമാണ് പിന്നെ മറ്റൊരു പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇപ്പോൾ സിപ്പില്ലറിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ ഒരു ഗ്ലാസ് ഏരിയ ഒരു കണ്ടിന്യൂ ചെയ്തു പോകുന്ന ഒരു ഫീൽ തന്നെയാണ് ഓർത്തിരിക്കുന്നത് ഈ ഒരു കോട്ടർ ഗ്ലാസ് ഏരിയും ഈ ഗ്ലാസ് ഏരിയയ്ക്ക് ഒരു കണക്ഷൻ കൊടുത്തിട്ടുണ്ട് അത് അത് ഒരു ഗ്ലാസ് ഏരിയയുടെ വലിപ്പോ അതുപോലെ ഈ ഒരു കൂപ്പേ സ്ട്രക്ചറിൻ്റെ എൻഹാൻസ്മെൻറ്റിൽ ഒന്നുകൂടെ ഉപയോഗിച്ച ഒരു കാര്യം തന്നെയാണെന്ന് തോന്നി അതുപോലെ ഒരു ഷാർപ്പിൻ്റെ എന്ന ബേസ് വേരിയൻ്റിലോട്ട് തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇനി ബാക്കിലേക്ക് വരുമ്പോൾ ഈ ഒരു എലമെൻറ്റ് ഈ ഒരു സ്പോയിലർ ഏറ്റവും ബേസ് വേരിയൻ്റോട്ട് തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ആ ബ്യൂട്ടി എൻഹാൻസ് ചെയ്യാൻ ഈ ഒരു എലമെൻ്റ് അത്യാവശ്യമാണ് അതുകൊണ്ട് ആ മേ ബി മാരുതി ആ ഒരു എലമെൻ്റ് അവിടെ അവോഡ് ചെയ്യാതെ എല്ലാ വേരിയന്റിലും കൊടുത്തിരിക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്പോയിലർ തന്നെയാണ് ഈ കാണുന്നത് കേട്ടോ ഒരു ലീസ് സ്പോയിലർ കൊടുത്തിട്ടുണ്ട് പിന്നെ അതിനകത്ത് തന്നെ നമുക്കൊരു ഹൈമൗണ്ട് സ്റ്റോപ്പ് ലാംബോ എടുത്തിട്ടുണ്ട് എല്ലാ വീരിലും അവൈലബിൾ ആണ് ഡിഫോഗർ എല്ലാ വീരിലിലും ഉണ്ട് നമുക്ക് തൊട്ട് ഇപ്പോൾ ഡെൽറ്റ പ്ലസ് എന്ന് പറഞ്ഞ വീരാണ് ഈ കാണുന്നത് കേട്ടോ ഡൽ സീറ്റ് സീറ്റ തൊട്ട് സീറ്റ സീറ്റയും ആൽഫയിലും നമുക്ക് വൈപ്പർ വാഷർ തുടങ്ങിയ യൂണിറ്റുകൾ നമുക്ക് അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട് സുസൂക്കിയുടെ ലോഗോ വളരെ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട് ക്യാമറ യൂണിറ്റ് നമുക്ക് വരുന്നത് സീറ്റയിൽ ആൽഫയിലായിരിക്കും കേട്ടോ ആൽഫയിൽ വരുമ്പോഴത്തേക്ക് നമുക്കത് ത്രീ സിക്സ്റ്റി ക്യാമറയായിട്ട് അപ്ഗ്രേഡും ചെയ്യുന്നു അത് നല്ലൊരു കാര്യമാണ് ഇപ്പോൾ എല്ലാവരും മാക്സിമം വിസിബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ത്രീ സിക്സ്റ്റി ക്യാമറയ്ക്ക് ആഫ്റ്റർ മാർക്കറ്റിൽ നിന്ന് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് അത് വേണ്ട നമുക്ക് മാരുതി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഏറ്റവും ടോപ്പ് ഏരിയയിൽ നമുക്ക് ത്രീ സിസ്റ്റി ക്യാമറ ഇൻബിൽഡ് ആയിട്ടാണ് വരുന്നുണ്ട് ഫോൺസിൻ്റെ ബാറ്റ്റിങ്ങ് ആണ് അതുപോലെ ടെയിൽ ലാമ്പ് രാത്രിയിലൊക്കെ കാണാൻ വളരെ മനോഹരമാണെന്ന് തന്നെ അറിയാം നമ്മുടെ ആ ഒരു ഡി ആർ കണ്ടതുപോലെ തന്നെ ഒരു ത്രീ ആരോസ് ഉള്ള ഒരു ടെയിൽ ലാമ്പാണ് വന്നിരിക്കുന്നത് അതുപോലെ കണക്റ്റഡ് ആണ് കണക്ഷൻ വരുന്നത് കണക്റ്റഡിൻ്റെ അകത്ത് ലൈറ്റ് വരുന്നത് നമുക്ക് സിറ്റിയിൽ ആൽഫയിലായിരിക്കും ബാക്കിയല്ല ഞങ്ങൾക്ക് ഒരു ഡെമ്മി കണക്ഷൻ ആയിരിക്കും വരുന്നത് പക്ഷേ ഫംഗ്ഷനിംഗ് ആയിട്ടുള്ള ലൈറ്റ് വരുന്നത് സീറ്റിയിലും ആയിരിക്കും അങ്ങനെ വ്യത്യാസമുണ്ട് വേറെ നമുക്ക് ഈ എലമെൻ്റ് ഒക്കെ നമ്മൾ ഗ്രാൻഡ് വിത്താറയിലും കണ്ട ഒരു കാര്യമാണ് വെർട്ടിക്കലായിട്ടുള്ള ഒരു റിഫ്ലാക്ടറി ഇതിലും വന്നിട്ടുണ്ട് ബാക്കിലായിട്ട് പാർക്കിംഗ് സെൻസർ സ്റ്റാൻഡേർഡായിട്ട് വരുന്നുണ്ട് അപ്പം ഈ കാണുന്ന പ്ലേറ്റ് എല്ലാ വീരിലും ഈ കാണുന്ന സിൽവർ ഫിനിഷ് തന്നെ കൊടുത്തിട്ടുണ്ട് ബാക്ക് ബമ്പർ അത്യാവശ്യം ഒരു എസ് വി ക്യാരക്ടർ നല്ലപോലെ കൊണ്ടുവരാൻ ആരതി നല്ലവരെ ശ്രമിച്ചിട്ടുണ്ടെന്ന് പറയാം സ്റ്റിയറിംഗ് സ്റ്റൈഡിലേക്ക് വരുമ്പോൾ ഇത് വേരിയൻ്റ് അറിയുള്ളൂ ഡൽറ്റാ പ്ലസ് എന്ന് പറഞ്ഞ വേരിൻ്റാണ് ഡെൽറ്റ പ്ലസ്സിലും ഡെൽറ്റയിലും ഓൾമോസ്റ്റ് സെയിം തന്നെ നമ്മുടെ ഏറ്റവും ബേസ് വീരൻ്റെ സിഗ്മലേക്ക് വരുമ്പോഴത്തേക്ക് പ്ലീസ് ഓക്കെ നമ്മുടെ ഫ്യൂവൽ കുറയുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള നോട്ടിക്കേഷൻസ് കാര്യങ്ങളൊക്കെ വരും നാവികേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാം ഓക്കെ അപ്പം നമ്മൾ സ്റ്റിയറിംഗിലേക്ക് വരുമ്പോൾ പറഞ്ഞു ഏറ്റവും ബേസ് വീഡിയൻ്റെ സിഗ്മയിൽ സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒന്നും വരുന്നില്ല അതുപോലെ ഡെൽറ്റ പ്ലസ് കഴിഞ്ഞിട്ട് അടുത്ത വേരിയൻറ്റായ ആ സീറ്റയിലും ആൽഫിയിലും വരുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റിയറിംഗ് ടിൽറ്റ് അഡ്ജസ്റ്റ്മെൻറ്റും ടെലസ്കോപ്പിംഗ് രണ്ട് അഡ്ജസ്റ്റ്മെൻറ്റും വരും പക്ഷേ ഇതിനകത്ത് നമുക്ക് ഒരു സിംഗിൾ അഡ്ജസ്റ്റ്മെൻ്റ് മാത്രമേ വരുത്തുള്ളൂ എന്ന് വെച്ചാൽ മേലോട്ട് താഴോട്ട് മൂവ് ചെയ്യാനേ മാത്രമേ പറ്റുള്ളൂ ഇനി അതുകൂടാതെ നമ്മുടെ ടോപ്പെൻ്റ് വേരിയൻറ്റിലേക്ക് വരുമ്പോൾ ക്രൂയിസ് കൺട്രോളും അഡീഷണൽ ആയിട്ട് ഈ ഒരു സൈഡിലേക്ക് കുറച്ച് കൺട്രോൾസ് കൂടെ അഡീഷണൽ ആയിട്ട് വരും ടോപ്പ് പേരിയന്റ് മാത്രമായിരിക്കും കിട്ടുക നമ്മുടെ ക്ലസ്റ്ററാണ് ഈ കാണുന്നത് ക്ലസ്റ്ററിന് ചേഞ്ച് വരുന്നത് നമ്മൾ ഈ പറഞ്ഞ പോലെ സീറ്റ തൊട്ടാണ് സീറ്റിൽ ഈ ഒരു ക്ലസ്റ്ററിൻ്റെ ഡിഫറൻസ് ഉണ്ട് സീറ്റയിൽ ആൽഫികയിൽ ഡിഫറൻസ് ഉണ്ട് ബാക്കി മൂന്ന് വേരിയൻറ്റിലും സെയിം ക്ലസ്റ്റർ പാറ്റേൺ തന്നെയാണ് വരുന്നത് അതിനകത്ത് നമുക്ക് ക്യൂൽ എക്കോണമി അതുപോലെ നമ്മുടെ വണ്ടിയുടെ ഒരു ഗ്രാഫിക്കലുടെ പ്രസൻറ്റേഷൻ ഏത് ഡോറാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് അങ്ങനെയുള്ള എല്ലാ ഇൻഫർമേഷൻ അവിടെ അറിയാം എഞ്ചിൻ ടെമ്പറേച്ചർ കോമൺ ആയിട്ട് വരുന്ന എല്ലാ ഇൻഫർമേഷൻ ഒരു ഡിജിറ്റൽ പ്ലസ് അനലോഗ് പാറ്റേണിലാണ് ഈ ഒരു ക്ലസ്റ്റർ യൂണിറ്റ് കൊടുത്തിരിക്കുന്നത് ബാക്കി നമ്മൾ കോമൺ ആയിട്ട് വരുന്ന എല്ലാ ഇൻഫർമേഷനും അവിടെ നിന്ന് അറിയാൻ സാധിക്കും ഇനി നമ്മുടെ ഇൻഫർട്ടൈൻമെൻറ്റ് സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ സെക്കൻഡ് വേരിയൻ്റായ ഡെൽറ്റ തൊട്ട് നമുക്ക് ഇൻഫർട്ടൈൻമെൻറ്റ് സിസ്റ്റം അവൈലബിൾ ആണ് ഇഞ്ച് ആയിരിക്കും വരുന്നത് ഡെൽറ്റ പ്ലസ് സീറ്റ മൂന്ന് വേരിയൻറ്റിൽ നമുക്ക് ഈ കാണുന്ന തരത്തിലുള്ള സെയിം ഇൻഫർട്ടൈൻമെൻറ്റ് സിസ്റ്റമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഏറ്റവും ബേസ് വേരിയൻറ്റിൽ നമുക്ക് ഇൻഫർട്ടൈൻമെൻറ്റ് സിസ്റ്റം വരുന്നില്ല അതുപോലെ ടോപ്പ് വേരിയൻറ്റിൽ വരുന്നത് നമുക്ക് ഒമ്പത് ഇഞ്ച് വരുന്ന ഇൻഫർട്ടൈൻമെൻറ്റ് സിസ്റ്റം നമ്മൾ ഗ്രാൻഡ് ബത്തേറിലൊക്കെ കണ്ട പോലത്തെ ആ സെയിം ഇൻഫർട്ടൈൻമെൻറ്റ് സിസ്റ്റം അതിനകത്ത് നമുക്ക് അഡീഷണൽ ആയിട്ട് കിട്ടുന്ന കാര്യം തന്നെ ആർക്കമിസിൻ്റെ മ്യൂസിക് സിസ്റ്റം കൂടി ആയിട്ട് അതിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഇതിനകത്തുള്ള കാര്യങ്ങൾ എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടല്ലൊക്കെയാണ് വരുന്നത് ആൻഡ്രോയിഡ് ആട്ടോ ആപ്പിൾ കാർബിൾ അങ്ങനെ കണക്റ്റിവിറ്റി ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് വോയിസ് കമാൻഡ് വരുന്നുണ്ട് മ്യൂസിക് കൺട്രോൾസ് വരുന്നുണ്ട് ഫോൺ കൺട്രോൾസ് ഫോൺ കൺട്രോൾസ് നമ്മുടെ സ്റ്റിയറിംഗ് സൈഡിൽ നമുക്ക് അതിനുവേണ്ടി ഇൻഡിഗ്രേറ്റഡർ ആയിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സ്റ്റിയറിംഗ് കൺട്രോൾസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് സെക്കൻഡ് വേരിയൻ്റ് ആയ ഡെൽറ്റ തൊട്ടാണ് കേട്ടോ അപ്പോൾ ബാക്കി പാറ്റേൺസിലൊന്നും ഡിഫറൻസ് ഒന്നും വന്നിട്ടില്ല നമ്മുടെ ഡാഷ്ബോർഡിലെ പാറ്റേൺ നമുക്ക് എല്ലാ വേരിയൻറ്റിലും ഓൾമോസ്റ്റ് സെയിം സ്ട്രക്ചറിൽ തന്നെയാണ് പോയിരിക്കുന്നത് ഇനി ഈ ഒരു ഭാഗത്ത് നമുക്കൊരു ഗ്ലോസി ഫിനിഷ് കൊണ്ടുവന്നിട്ടുണ്ട് ഒരു ബ്രൗൺ ഫിനിഷ് കാണാം ഗ്ലൗ ബോക്സ് അത്യാവശ്യം സ്പേസ് ഗ്ലൗ ബോക്സിനകത്ത് നമുക്ക് അവൈലബിളാണ് എ സി വെൻറ്റിൻ്റെ പാറ്റേൺ നമുക്ക് ന്യൂ എന്ന് പറയാനില്ല നമുക്ക് മാരുതി എന്ന് പറഞ്ഞ ബ്രാൻഡിൽ കണ്ടിട്ടുള്ള എ സി വെൻസും കാര്യങ്ങളൊക്കെയാണ് പിന്നെ നല്ലൊരു കാര്യമായിട്ട് തോന്നിയത് നമുക്ക് ഏറ്റവും ബേസ് വേരിയൻറ്റ് തൊട്ട് തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കണ്ടുള്ള എ സി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അത് ഒരു ഗുഡ് തിങ് ആയിട്ട് തന്നെ എടുത്ത് പറയേണ്ട കാര്യമാണ് മാനുവൽ ഉപയോഗിക്കുന്നവർ പിന്നെ ഓട്ടോമാറ്റിക്കലി ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ഡിഫറൻസ് എക്സാക്ട്ലി മനസ്സിലാവും അപ്പോൾ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഈസി തന്നെയാണ് ഒരു വാഹനത്തിൽ ഏറ്റവും നല്ലൊരു കാര്യം അത് ഇതിലേക്ക് പോകുന്നത് ഏറ്റവും ബേസ് വരെ രണ്ടിട്ട് കൊണ്ടിട്ടുണ്ട് ഇവിടെ നമുക്ക് യു എസ് പി ചാർജിങ് സോക്കറ്റ് ടോൾ വോൾട്ട് വരുന്നുണ്ട് ഇവിടെ അല്ല യു എസ് പി ചാർജിംഗ് ടോൾ വോൾട്ട് അല്ല യു എസ് പി ചാർജിംഗ് സോക്കറ്റ് വരുന്നുണ്ട് എ പോർട്ടാണ് ഇവിടെ നമ്മുടെ ടോൾ വോൾട്ട് ചാർജിങ് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഫോൺ വെക്കാനുള്ള ഒരു സ്പേസ് നമുക്ക് ടോപ്പിൻ്റെ വേരിയൻ്റായ ആൽഫയിലേക്ക് എത്തുമ്പോൾ ഈ ഒരു സ്പേസിലേക്ക് നമുക്കൊരു വയർലെസ് ചാർജിങ്ങ് ഓപ്ഷൻ കൂടി അഡീഷണൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ബാക്കി വേരിയൻസ് ഒന്നും അവൈലബിൾ അല്ല രണ്ട് കപ്പ് ഹോൾഡർ നമ്മുടെ ഗിയർ ബോക്സ് ഗിയർ ലിവർ ഗിയർ ബോക്സ് അല്ല ഗിയർ ലിവർ നമുക്ക് കാണാം നമുക്ക് രണ്ട് എഞ്ചിൻ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അതിൽ നമുക്ക് ഏറ്റവും ബേസ് വേരിയൻ്റായ സിഗ്മയിൽ മാനുവൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഫൈവ് സ്പീഡ് മാനുവലായിരിക്കും അതിന് മുകളിലോട്ട് വരുന്നത് ഡെൽറ്റ ഡെൽറ്റ പ്ലസിൽ നമുക്ക് മാനുവൽ ഓട്ടോമാറ്റിക് ആയിട്ട് അത് വൺ പോയിൻറ്റ് ടുവിലാണ് വരുന്നത് അതുപോലെ ഡെൽറ്റ പ്ലസ് വരുമ്പോഴത്തേക്ക് നമുക്ക് വൺ ലിറ്റർ ടർബോയും കിട്ടും അത് മാനുവൽ മാത്രമേ വരത്തുള്ളൂ പിന്നെ മുകളിലോട്ടുള്ള രണ്ട് വേരിയൻ്റായ സിറ്റിയിലും ആൽഫയിലും നമുക്ക് മാനുവൽ ഓട്ടോമാറ്റിക്കും കിട്ടും മാനുവൽ ഫൈവ് സ്പീഡും അതുപോലെ ഓട്ടോമാറ്റിക്ക് സിക്സ് സ്പീഡും ആയിരിക്കും അതിനകത്ത് നമുക്ക് വരുന്നത് ഈ ഭാഗത്തായിട്ട് ഒരു കാർബൺ ഫൈബർ ടെക്സ്റ്റർ കൊണ്ടുവന്നിട്ടുണ്ട് ബാക്കി സെൻ്റർ കൺട്രോൾസിൻ്റെ സ്ട്രക്ചറിൽ വലിയ ഡിഫറൻസും കാര്യങ്ങളും അല്ല ചെറിയ ഡിഫറൻസ് ഉണ്ടത് പറയാം ഇവിടെ ഒരു കാർബൺ ഫൈബർ സ്ട്രക്ച്ചർ കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ ഒരു ചെറിയൊരു വാലറ്റോ എന്തെങ്കിലും കാര്യമൊക്കെ ഉള്ള സ്പേസ് നമ്മൾ ഒരു ഹാൻഡ് ബ്രേക്ക് ഇട്ട് കഴിഞ്ഞാലും ചെറിയൊരു സ്പേസ് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട് ഒരു ലിഡ് ഒരു ക്രോം കോംപ്ലേറ്ററായിട്ട് കാണാം നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ടോപ്പെൻ്റ് വീരിയൻറ്റ് എന്ന് വെച്ചാൽ സീറ്റ് തൊട്ട് നമുക്ക് ഒരു ആംബ്രസ്റ്റ് പ്രൊവിഷൻ അവിടെ അവൈലബിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അത് നല്ലൊരു കാര്യമാണ് ഗ്ലൗ ബോക്സിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു ഇനി സീറ്റ് വരുമ്പം ഫാബ്രിക്കാണ് ഏറ്റവും ബേസ് വീരിയൻ്റെ തൊട്ട് തന്നെ വരുന്നത് ഈ ഒരു കളർ കോമ്പിനേഷൻ തന്നെയായിരിക്കും എല്ലാ വീരിയലും വരുന്നത് പക്ഷേ ടോപ്പെൻ്റ് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു ഫാബ്രിക് മാറിയിട്ട് നമുക്ക് ലെതർ ഫിനിഷിലേക്ക് അപ്ഗ്രേഡ് ആവുന്നുണ്ട് സീറ്റ് അപ്പോൾ ബാക്കി ഈ കാണുന്ന ഹാൻഡിൽസും കാര്യങ്ങളൊക്കെ കോമൺ ആണ് നമുക്ക് സീറ്റ തൊട്ട് ക്രോം ആയിരിക്കും ഹാൻ ആ ഡോർ ഹാൻഡിൽ വരിക ഡോർ പോക്കറ്റ്സ് രണ്ട് സൈഡിൽ ഓൾമോസ്റ്റ് സെയിം തന്നെ വലിയ ഡിഫറൻസ് കാര്യങ്ങളൊന്നുമില്ല വേരിയൻറ്റ് വൈസ് ഡിഫറൻസ് ഇല്ല സ്പീക്കർ ടോപ്പ് വേരിയൻറ്റ് വരുമ്പോഴത്തേക്ക് ഫോർ പ്ലസ് ടു നാല് സ്പീക്കറും രണ്ട് ട്യൂട്ടറും വരും ഈ ഡൽറ്റാ പ്ലസിലൊന്നും നമുക്ക് വരുന്നില്ല സീറ്റ തൊട്ടാണ് ഫോർ പ്ലസ് ടു വരുന്നത് പക്ഷേ ഏറ്റവും ടോപ്പ് വേരിയുമ്പോഴത്തേക്ക് ആർക്കമീസിൻ്റെ മ്യൂസി സിസ്റ്റം വരും അപ്പം ഒരു ബോട്ടിൽ സ്പേസ് ഒരു ചെറിയ ഫയൽ സ്പേസ് പിന്നെ നമുക്ക് മിറർ കൺട്രോൾസ് ഇലക്ട്രിക് ആണ് വരുന്നത് ടോപ്പ് വേരിയൻറ്റ് വരുമ്പത്തേക്ക് ഓട്ടോ ഫോൾഡിംഗ് ഫംഗ്ഷൻ കൂടെ എന്ന് വെച്ചാൽ ആൽഫ വരുമ്പോഴത്തേക്കും ഓൾട്ടോ ഫോൾഡിംഗ് ഫംഗ്ഷനോട് വരും അല്ലെങ്കിൽ നമ്മൾ മാനുവായിട്ട് ഫോൾഡ് ചെയ്യാം മാനുവായി അല്ല ഇലക്ട്രിക്കലി തന്നെ ഫോൾഡ് ചെയ്യാം സെക്കൻഡ് വേറൻറ്റോട്ട് അതിനെ ഓപ്ഷൻ വരുന്നുണ്ട് പിന്നെ നാല് വിൻഡോസും നമുക്ക് പവർ പ്രൊവൈഡ് ആണ് അതുപോലെ ഡ്രൈവർ സൈഡിൽ സിംഗിൾ ടച്ച് അപ്പ് ആൻഡ് ഡൗൺ അതുപോലെ ആൻറ്റി പിഞ്ച് ഓപ്ഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്കൊരു ഡോർ ഹാൻഡിലിൻ്റെ പോർഷനിൽ ഒരു ആംബ്രോസ്റ്റ് പോഷനും കൊടുത്തിട്ടുണ്ട് ഫാബ്രിക്കാണ് ടോപ്പ് വേരിയൻ്റിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ ഫാബ്രിക് പോർഷൻസ് എല്ലാം നമുക്ക് ഒരു ലെതറേറ്റ് ഫിനിഷിലേക്ക് ചേഞ്ച് വരും അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് നമുക്ക് ഈ ഒരു വാഹനം കീ ഇട്ടാണ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത് ഡെൽറ്റ പ്ലസ് വരെ ഈ ഒരു പാറ്റേണിൽ തന്നെയായിരിക്കും പോവുക സീറ്റയിലും ആൽഫയിലും നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ട്രാക്ഷൻ കൺട്രോൾ ഐഡിയൽ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് ഇതെല്ലാം കോമൺ ആയിട്ട് ബേസ് വീഡിയൻ്റെ തൊട്ട് തന്നെ വരുന്നുണ്ട് അതാണ് പെഡൽസ് മാറ്റി കോമണായിട്ട് വരുന്നുണ്ട് പെഡൽസ്റ്റർ തന്നെ നമുക്ക് ഹുഡ് ഓപ്പൺ ചെയ്യാനുള്ള ഒരു ലിവർ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഫ്യുവൽ ഗേറ്റിൻ്റെ ഒരു ലിവർ കൊടുത്തിട്ടുണ്ട് തേർട്ടി എയ്റ്റ് ആണെന്ന് തോന്നുന്നു ഫ്യൂൽ ടാങ്കിൻ്റെ കപ്പാസിറ്റി വരുന്നത് സീറ്റ് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് സീറ്റയിൽ നമുക്ക് സീറ്റയിലും ആൽഫയിലും മാത്രമായിരിക്കും സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഫങ്ഷൻ അവൈലബിൾ ആയിട്ടുള്ളത് ബാക്കി ഇൻറ്റീരിയറിൽ ആൻറ്റി ഗ്ലെയർ ഫംഗ്ഷനുള്ള മിറർ നമുക്ക് വന്നിട്ടുണ്ട് മാനുവലാണ് ടോപ്പ് വേരിയൻറ്റ് വരുമ്പോൾ ഓട്ടോമാറ്റിക് വരും ഇവിടെ ഒരു സൺ വൈസ് സൺ ഷെയ്ഡ്സ് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് മിറർ ആ ആഫാത്ത് മിററുണ്ട് ഇവിടെ രണ്ട് ലൈറ്റുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എല്ലാം കോമൺ ആയിട്ട് എല്ലാ വേരിയൻറ്റിലും അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ സെക്കൻഡ് റോ സീറ്റാണ് നമ്മൾ ഈ കാണുന്നത് തൈ സപ്പോർട്ടിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല നല്ല മാന്യമായ തൈ സപ്പോർട്ട് പ്രവർത്തിട്ടുണ്ട് സീറ്റ് രണ്ട് സ്ട്രച്ചിലാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു സീറ്റ് ഫുൾ സ്ട്രച്ചിൽ ഫ്രണ്ടിലോട്ട് ഇട്ടേക്കാണ് ഇതാണ് മാക്സിമം നമുക്ക് കിട്ടുന്ന ഒരു ലെഗ് സ്പേസ് ഒരു ഫുൾ സ്ട്രച്ചിൽ ഇത് ഫുള്ള് ഫ്രണ്ടിലോട്ട് ഇട്ടിരിക്കുകയാണ് ഒരു ഡ്രൈവർക്ക് ഇരിക്കാൻ പറ്റില്ല ആ രീതിയിലാണ് മാക്സിമം നമുക്ക് എത്ര ഫ്രണ്ടിലോട്ട് നീക്കാവോ അത്ര ഫ്രണ്ടിലോട്ട് ഇട്ടിരിക്കുകയാണ് അതാണ് ഒരു ലെഗ് സ്പേസ് വരുന്നത് ഇത് ഈ സീറ്റ് ഏറ്റവും ബാക്കിലേക്ക് ഇട്ടിരിക്കുകയാണ് അപ്പോൾ ഒരു വരുന്ന ഒരു ലെഗ് സ്പേസ് ആണ് ഈ കാണുന്നത് രണ്ടും ആ ഡിഫറൻസ് നിങ്ങൾക്ക് എക്സാക്ട്ലി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു ദൂരെ നിന്ന് കാണിച്ചു തരാം ഇതാണ് ആ ഒരു ഡിഫറൻസ് ലെഗ് സ്പേസിൽ വരുന്നത് കണ്ടല്ലോ നല്ലൊരു ഏറ്റവും കുറഞ്ഞ രീതിയിൽ സീറ്റ് ഏറ്റവും ബാക്കിൽ ഇട്ടിട്ടാൽ പോലും ഒരു മാന്യമായ സ്പേസ് കിട്ടുന്നുണ്ട് പിന്നെ ഹെഡ് റൂം ആയിരിക്കും എല്ലാവർക്കും ഇതിനകത്തൊരു ടെൻഷൻ വരുന്ന ഒരു കാര്യം ഒരു സിക്സ് ഒക്കെ ഹൈറ്റ് ഉള്ള ഒരാൾക്ക് മേ ബി ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകാം അത് വാഹനത്തിൻ്റെ ഒരു ഒരു സ്ലോപ്പി സ്ട്രക്ച്ചർ കാരണമാണ് ആ ഒരു പ്രശ്നം വരുന്നത് പിന്നെ ത്രീ പോയിൻറ്റ് സീറ്റ് ബെൽറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബാക്കിൽ സീറ്റ് സിക്സ്റ്റി ഫോർട്ടി ആയിട്ട് ഫോൾഡ് ചെയ്യാൻ പറ്റും അതുപോലെ ഹെഡ് റെസ്റ്റുകളെല്ലാം അഡ്ജസ്റ്റബിൾ ആയിട്ട് തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇത്രയാണ് സെക്കൻഡ് റോയുടെ കാര്യം പിന്നെ സെക്കൻഡ് റോയിൽ മറ്റൊരു കാര്യമുണ്ട് കാണിക്കാൻ ഇവിടെ നമുക്ക് ഒരു ചാർജിങ് സോക്കറ്റ് ട്രോൾ വോൾട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ഫോൺ പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സീറ്റിയിലും ആൽഫയിലും വരുമ്പോഴത്തേക്ക് നമുക്ക് അഡീഷണൽ ആയിട്ട് വരുന്നത് ഒരു എ സി വെൻ്റ് ഈ ഒരു ഭാഗത്തേക്ക് നമുക്കൊരു എ സി വെൻറ്റിൻ്റെ പ്രൊവിഷൻ കൂടി അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട് നമ്മുടെ ഏറ്റവും ബേസി വരിയൻ്റെ സിഗ്മയാണ് സിഗ്മയിൽ വരുമ്പോഴത്തേക്കുള്ള ഡിഫറൻസ് ഉണ്ടല്ലോ ഈ ഡോർ സൈഡിൽ നമുക്ക് മിർ നമ്മുടെ മിറർ കൺട്രോൾസ് മാത്രമാണ് അതിനകത്ത് മിസ് ഔട്ടാവുന്ന ഒരു ബാക്കി പവർ കണ്ട്രോ കണ്ട്രോൾസും കാര്യങ്ങളെല്ലാം കോമൺ ആയിട്ട് വരുന്നുണ്ട് പിന്നെ അതുപോലെ മിസ് ഔട്ട് ആവുന്ന മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഈ ഒരു ഇൻഫർട്ട്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഡിസ്പ്ലേ ആണ് ഇവിടെ നമുക്ക് ഇൻഫർട്ട് സിസ്റ്റവും കാര്യങ്ങളൊന്നും പ്രൊവൈഡ് ചെയ്തില്ല പക്ഷേ അതിനുള്ളൊരു പാനൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പം വേണമെങ്കിൽ ആഫ്റ്റർ മാർക്കറ്റിൽ നിന്നൊക്കെ വയ്ക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് കൂടുതൽ നല്ലൊരു കാര്യമായിട്ട് തന്നെ തോന്നി ബാക്കി ഈ സ്ട്രക്ചർ കോമൺ ആണ് കണ്ടല്ലോ വലിയ ഡിഫറൻസോ കാര്യങ്ങളൊന്നും നമുക്ക് ഒരു രീതിയിൽ എം എ ഡിയിൽ ഇല്ല എം എ ഡിയിൽ നമ്മൾ വരത്തു ഡിഫറൻസ് വരുന്നത് ഫോർത്ത് വേരിയൻറ്റ് എന്ന് വെച്ചാൽ സീറ്റെ തൊട്ടാണ് സീറ്റയിലെ ആൽഫയിലാണ് എം എ ഡിഫറൻസ് വരുന്നത് അതുപോലെ സ്റ്റിയറിങ്ങിൽ ഡിഫറൻസ് ഉണ്ട് സ്റ്റിയറിങ്ങിൽ നമുക്ക് ഡെൽറ്റ തൊട്ടാണ് സ്റ്റിയറിംഗ് കൺട്രോൾസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതാണ് ഏറ്റവും ബേസ് വേരിയൻറ്റും ഡെൽറ്റ പ്ലസും തമ്മിലുള്ള ഒരു ഡിഫറൻസ് മെയിനായിട്ട് പറയുന്നത് ബാക്കി സ്ട്രക്ചേഴ്സ് എല്ലാം ബേസ് വേരിയൻറ്റിൽ വലിയ ഡിഫറൻസ് ഒന്നും പറയാനില്ല കേട്ടോ പ്രോൺസിൻ്റെ ബോട്ട് സ്പേസ് വരുന്നത് ബോട്ട് സ്പേസ് വരുമ്പോൾ ഏറ്റവും ബേസ് വേരിയൻറ്റ് നമുക്ക് പാർഷൽ ട്രെയിനകത്ത് അവൈലബിൾ ആയിരിക്കില്ല മുന്നൂറ്റി എട്ട് ആണ് ബൂട്ട് സ്പേസ് വരുന്നത് സിക്സ്റ്റി എഫ് ഫോർട്ടി ആയിട്ട് ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന സീറ്റുകൾ തന്നെയാണ് എല്ലാ വീരിയലും അതൊരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ള കാര്യ തന്നെയാണ് പിന്നെ മറ്റൊരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ സിക്സ്റ്റീൻ ഇഞ്ച് വീൽസ് തന്നെയാണ് നമുക്ക് എല്ലാ വേരിയന്റിലും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് പ്രൊഫൈൽ വൺ നയൻറ്റി ഫൈവ് സിക്സ്റ്റിയാണ് ടയർ പ്രൊഫൈൽ വന്നിരിക്കുന്നത് എല്ലാം കോമൺ ആയിട്ടുള്ള കാര്യമാണ് അത് വളരെ നല്ലൊരു കാര്യമായിട്ട് തന്നെ തോന്നി കാരണം നമുക്ക് സ്പെയർ വീലും നമുക്ക് നോർമൽ രീതിയിലെല്ലാം എല്ലാം കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ എഞ്ചിൻ ഓപ്ഷൻ്റെ ആയിരുന്നു നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നത് വൺ പോയിൻറ്റ് ടു വരുന്ന ഒരു എൻജിൻ വരുന്നുണ്ട് പിന്നെ വൺ ലിറ്റർ വരുന്നത് ഇപ്പോൾ നമുക്ക് വൺ പോയിൻറ്റ് ടു ലിറ്റർ വരുത്തുന്ന ഡ്യുവൽ ജെ ഡ്യുവൽ ബി വി ടിയിൽപ്പെട്ട എൻജിനാണ് ഈ കാണുന്നത് അതിൻ്റെ ഒരു പവർ ഫിഗറൊക്കെ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് എയ്റ്റി നയൻ ബി എച്ച് പി വരുന്നുണ്ട് പിന്നെ അതുപോലെ ടോർക്ക് നൂറ്റി പതിമൂന്ന് ഫ്യൂൽമിഷൻസിയുടെ കാര്യം നമ്മൾ നേരിട്ട് പറഞ്ഞൊരു ഇരുപത്തി രണ്ടും അടുത്തുള്ള ഫ്യുവൽ എഫിഷ്യൻസി മാനുവലും ഓട്ടോമാറ്റിക്കലി കിട്ടും പിന്നെ ഡിഫറൻസ് നമുക്ക് വൺ ലിറ്ററും വൺ പോയിൻറ്റ് ടൂ വരുന്ന പറഞ്ഞാൽ ഒന്ന് പവർ ഡിഫറൻസ് ആണ് വൺ ലിറ്റർ വരുമ്പോഴത്തേക്കും നമുക്കതൊരു നൂറ് ബി എച്ച് പി ഓളം പവും ഏകദേശം ഒരു നൂറ്റി നാൽപ്പത്തി ഏഴ് പോയിൻറ്റ് ആറ് എൻ ഓളം ടോർക്കും വരുന്നുണ്ട് അത് കുറച്ചുകൂടെ ഒരു ഇതാണ് ഇപ്പോൾ ആയിട്ട് വണ്ടി ഓടിക്കാൻ താല്പര്യമുള്ളവർക്ക് പറ്റുന്ന ഒരു ഓപ്ഷൻ തന്നെയായിരിക്കും ടർബോ എന്ന് പറയുന്നത് അപ്പോൾ വൺ ലിറ്ററാണ് അതിൽ ടർബോയിൽ വരിക വൺ പോയിൻറ്റ് ടുവിൽ നമുക്ക് നോൺ ടർബോ ആയിരിക്കും വരുന്നത് അപ്പം ഫ്യൂവൽ എമിഷൻസിൽ വലിയ മാറ്റം രണ്ടിലും വരുന്നില്ല എന്നുള്ളത് ഒരു ആണ് പിന്നെ മാനുവൽ ട്രാൻസ്മിഷനിൽ നമുക്ക് എല്ലാത്തിലും സ്പീഡ് തന്നെയാണ് വരുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ നമുക്ക് വൺ പോയിൻറ്റ് ടുവിൽ എയ് ജി എസും നമുക്ക് വൺ ലിറ്ററിൽ നമുക്ക് ആണ് അത് സിക്സ് സ്പീഡാണ് വരുന്നത് അങ്ങനെ ഡിഫറൻസ് ചെറിയ ഡിഫറൻസും കാര്യങ്ങളൊക്കെ ആ ഭാഗങ്ങളിലെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ കുറച്ചുകൂടെ പെർഫോമൻസ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഒരു സിക്സ് സ്പീഡ് എയ്റ്റി അതിനകത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഒത്തിരിയാണ് വണ്ടിയുടെ ഒരു ബേസിക് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ആ പിന്നെ അതുപോലെ നമുക്ക് ഒരു ചെറിയൊരു പാക്കിംഗ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട് വണ്ടി ഓൺ ആക്കിയ സമയത്ത് സൗണ്ടോ കാര്യങ്ങളൊന്നും അകത്ത് ഒട്ടും ഫീൽ ചെയ്തില്ല ഒബ്ബിയസ്ലി പെട്രോൾ എഞ്ചിനാണ് അത്യാവശ്യം ഉണ്ട് അതുകൊണ്ട് സൗണ്ടും കാര്യങ്ങളൊന്നും വരില്ല റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിനാണ് അതിലൊക്കെ പ്രൂവ് ചെയ്ത കാര്യം തന്നെയാണ് അപ്പോൾ ഇത്രയാണ് ബേസിക് സ്ട്രക്ചർ നമുക്ക് ഇനി ടോപ്പ് ഏരിയൻ്റെ വരുമ്പോഴത്തേക്കും നമുക്കൊരു ഡ്രൈവ് വീഡിയോ നമുക്കൊന്ന് പ്ലാൻ ചെയ്യാം